നമസ്കാരം. മലബാർ മഹായിടവക പ്രതിമാസ വാർത്താ പരിപാടി വാർത്താ നേരത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ മഹായിടവകയിലെ പുരാതന ദേവാലയങ്ങളിലൊന്നായ വടുവഞ്ചൽ CSI ക്രൈസ്റ്റ് ചർച്ചിന്റെ പുതിയതായി നിർമ്മിച്ച ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ടു. കൊടയ്ക്കൽ CSI മിഷൻ ഹോസ്പിറ്റലിൽ പുതിയതായി ആരംഭിച്ച പീഡിയാട്രിക് ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം മഹായിടവക അധ്യക്ഷൻ അഭിവന്ദ്യ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി നിർവഹിച്ചു. കോമൺവെൽത്ത് ട്രസ്റ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് ഡോക്ടർ സച്ചിൻ പി ജെയിംസിനെ മഹായിടവക നിയോഗിച്ചു. മഹായിടവക സോഷ്യൽ ബോർഡിന്റെ നേതൃത്വത്തിൽ പ്രളയ പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ അഞ്ചാമത് വീടിന്റെ പ്രതിഷ്ഠാകർമ്മം നടത്തപ്പെട്ടു. കോവിഡ് മഹാമാരി പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമ്പോഴും 74th CSI ദിനാചരണം സമുചിതമായി നടത്തുവാൻ സാധിച്ചു. മഹായിടവകയിലെ വിവിധ പാസ്ട്രേറ്റ് കമ്മിറ്റികൾ, ഡയോസിസൻ കൌൺസിൽ എന്നിവയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. മലബാർ മഹായിടവയ്ക്ക് കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളുടെ കോർപ്പറേറ്റ് മാനേജറായി റവറൻ സുനിൽ പുതിയാട്ടിൽ സ്ഥാനമേറ്റു. ആഗോള ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ പരമാധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി റൈറ്റ് റവറൻ ആൻഡ് മോസ്റ്റ് ഓണറബിൾ ജസ്റ്റിൻ വെൽബി ലോക പെന്തക്കോസ്ത സഭകളുമായുള്ള ഇതം പ്രഥമമായ സംവാദങ്ങളും ചർച്ചകൾക്കും വേണ്ടി നിയോഗിച്ച സംഘത്തിന്റെ നേതൃത്വം വഹിക്കുന്നതിനു വേണ്ടി നമ്മുടെ മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനിയെ നിയോഗിച്ചു. വാർത്തകൾ വിശദമായി. മലബാർ മഹായിടവയ്ക്ക് കീഴിലുള്ള പുരാതന ദേവാലയങ്ങളിലൊന്നായ വടുവഞ്ചൽ CSI ക്രൈസ്റ്റ് ചർച്ചിന്റെ പ്രതിഷ്ഠാകർമ്മം മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി നിർവഹിച്ചു. കൊടയ്ക്കൽ CSI മിഷൻ ഹോസ്പിറ്റലിൽ പുതിയതായി ആരംഭിച്ച പീഡിയാട്രിക് ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി ഉദ്ഘാടനം ചെയ്തു. റവറൻ CK ഷൈൻ, റവറൻ ജോയ് മസിലാമണി, കെന്നത്ത് ലാസർ, ഡോക്ടർ ഒലിവർ നൂൺ എന്നിവർ സംസാരിച്ചു. മലബാർ മഹായിടവക സോഷ്യൽ ബോർഡിന്റെ നേതൃത്വത്തിൽ മഹായിടവക ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ അഞ്ചാമത് ഭവനത്തിന്റെ പ്രതിഷ്ഠാകർമ്മം റവറൻ സാജു ബെഞ്ചമിൻ, റവറൻ ജോയ് മസിലാമണി, റവറൻ PP റെജിനോൾട്ട് എന്നിവർ നിർവഹിച്ചു. പരപ്പേരി സഭയിലെ ഒരു കുടുംബത്തിനാണ് ഭവനം നിർമ്മിച്ചു നൽകിയത്. പ്രസ്തുത പ്രവൃത്തിയിൽ പ്രാദേശിക പഞ്ചായത്തിന്റെ സഹകരണവും ഉറപ്പാക്കിയിരുന്നു. ആഗോള ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ പരമാധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി റൈറ്റ് റവറൻ ആൻഡ് മോസ്റ്റ് ഓണറബിൾ ജസ്റ്റിൻ വെൽബി ലോക പെന്തക്കോസ്ത സഭകളുമായുള്ള ഇതം പ്രഥമമായ സംവാദങ്ങളും ചർച്ചകൾക്കും വേണ്ടി നിയോഗിച്ച സംഘത്തിന്റെ നേതൃത്വം വഹിക്കുന്നതിനു വേണ്ടി നമ്മുടെ മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനിയെ നിയോഗിച്ചു. പെന്തക്കോസ്ത സഭകളും തമ്മിൽ സംവാദമോ ചർച്ചകളോ മറ്റ് ഔദ്യോഗികമായ ബന്ധമോ ഇതുവരെയും വളരെ പരിമിതമായ രീതിയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ സമയത്താണ് വേൾഡ് വൈഡ് ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ മുൻകൈയെടുത്ത് പെന്തക്കോസ്തൽ സഭകളുമായിട്ടുള്ള ചർച്ചയും സംവാദവും ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ആദ്യമായിട്ടാണ് ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ ഇതുപോലുള്ള ഒരു സംവാദത്തിൽ പെന്തക്കോസ്ത സഭകളുമായിട്ട് ഇടപെടുന്നത്. ഈ മഹത്തായ ചരിത്രപരമായ നിയോഗത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആംഗ്ലിക്കൻ കമ്മ്യൂണിയന്റെ തലവനായിരിക്കുന്ന ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറിയെ പ്രത്യേകിച്ച് എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യക്കും ഒരു പദവിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. 74th CSI ദിനാചരണവും മഹായിടവക സ്ത്രീജനസഖ്യ വാർഷികവും നടത്തപ്പെട്ടു. മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത മീറ്റിംഗിൽ മഹായിടവകയിലെ എല്ലാ കൊച്ചമ്മമാരും പങ്കെടുത്തു. സഭ എന്നുള്ള നിലയിൽ ഐക്യത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് തിരുമേനി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. സ്ത്രീജനസഖ്യ അധ്യക്ഷ ബിന്ദു റോയ്സ് കൊച്ചമ്മ, എസ്തർ റെജിനോൾട്ട്, ശോശാമ ജോർജ് എന്നിവർ സംസാരിച്ചു. മലബാർ മഹായിടവയ്ക്ക് കീഴിലുള്ള വിവിധ പാസ്ട്രേറ്റുകളിലേക്കുള്ള കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ എന്നിവർക്കുള്ള തിരഞ്ഞെടുപ്പ് നവംബർ മാസം 29th തീയതി നടത്താൻ സെപ്റ്റംബർ 24th ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമെടുത്തു. പൂർണ്ണമായും കോവിഡ് 19 മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന് ഔദ്യോഗികമായി അറിയിച്ചു.
മലബാർ മഹായിടവയ്ക്ക് കീഴിലുള്ള എല്ലാ ദേവാലയങ്ങളിലേക്കും ആവശ്യമായ മാസ്കുകൾ, സാനിറ്റൈസർ, ഡിസ്പെൻസർ സ്റ്റാൻഡ്, തെർമൽ സ്കാനറുകൾ എന്നിവ മഹായിടവക സോഷ്യൽ ബോർഡിന്റെ നേതൃത്വത്തിൽ നൽകി. കൊടക്കൽ ദേവാലയം അമ്പലവയൽ സഭയിലെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു റവറൻ സാജു ബെഞ്ചമിൻ, റവറൻ എബിൻ കെ പി, റവറൻ സി കെ ഷൈൻ, യേശുദാസ്, ഷമിൻ, ഷിജോയ്, വിജയൻ, നിവിൻ തോമസ് എന്നിവർ സംബന്ധിച്ചു. മഹായിടവക സോഷ്യൽ ബോർഡിന്റെ നേതൃത്വത്തിൽ കൊടക്കൽ സഭയാണ് പൂർണ്ണമായും ഭവനം നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. മലബാർ മഹായിടവക വിമൻസ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ സി എം എസ് അരപ്പറ്റ, കാലിക്കറ്റ് ബി എം എന്നിവിടങ്ങളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനാവശ്യമായ ടി വി സെറ്റുകൾ വിതരണം ചെയ്തു. മഹായിടവക വിമൻസ് ഫെലോഷിപ്പ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബിന്ദു റോയ്സ് കൊച്ചമ്മ, ശോശാമ ജോർജ്, എസ്തർ റെജിനോൾഡ് എന്നിവർ നേതൃത്വം നൽകി. കോമൺവെൽത്ത് ട്രസ്റ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഡയറക്ടറേറ്റ് ബോർഡിലേക്ക് ഡോക്ടർ സച്ചിൻ പി ജെയിംസിനെ മഹായിടവക നിയോഗിച്ചു. മലപ്പുറം പരപ്പേരി സി എസ് ഐ സഭാംഗവും കാലിക്കറ്റ് മലബാർ ക്രിസ്ത്യൻ കോളേജ് സുവോളജി അധ്യാപകനുമാണ് ഇദ്ദേഹം. മലബാർ മഹായിടവയ്ക്ക് കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളുടെ കോർപ്പറേറ്റ് മാനേജറായി പാലക്കാട് മേപ്പറമ്പ് സി എസ് ഐ ചർച്ച് ഓഫ് ഹോപ്പ് ഇടവക വികാരി റവറൻ സുനിൽ പുതിയാട്ടിൽ സ്ഥാനമേറ്റു. മഹായിടവക ഓഫീസിൽ ഔപചാരികമായി നടന്ന ചടങ്ങിൽ മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ, ട്രഷറർ ഡെസ്മണ്ട് ബാബു, ക്ലർജി സെക്രട്ടറി റവറൻ എൻ കെ സണ്ണി, ലേ സെക്രട്ടറി കെന്നത്ത് ലാസർ, സ്ഥാനമൊഴിഞ്ഞ മാനേജർ റവറൻ ടി ഐ ജെയിംസ്, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഡയറക്ടർമാർ, ജനറൽ സെക്രട്ടറിമാർ, അച്ഛന്മാർ, ഉപദേശിമാർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ 3 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം പ്രസ്തുത സ്ഥാനത്തു നിന്ന് വിരമിച്ച റവറൻ ടി ഐ ജെയിംസ് അച്ഛന് മഹായിടവകയുടെ നന്ദി അറിയിച്ചു. ഇനി മഹായിടവക ചരിത്രത്തിലെ ഒരു പ്രധാന ഏട് കാണാം. ഒരു നൂറ്റാണ്ടിനു മുമ്പ് നമ്മുടെ പൂർവിക സ്വത്തായിരുന്നതും കോമൺവെൽത്ത് ട്രസ്റ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പേരിൽ ഇന്നറിയപ്പെടുന്നതുമായ കമ്പനി മലബാർ മഹായിടവകയുടെ കരങ്ങളിലേക്ക് 1834 ഭാരതത്തിൽ സുവിശേഷീകരണത്തിനെത്തിയ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സംഘം ആദ്യം മംഗലാപുരം കേന്ദ്രീകരിച്ചും പിന്നീട് 1839 മുതൽ തലശ്ശേരി നെട്ടൂർ കേന്ദ്രീകരിച്ചും മലബാറിലെ പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ നാനാജാതികളിൽ നിന്ന് ക്രിസ്തുമാർഗത്തിലേക്ക് വന്നവരുടെ നിലനിൽപ്പിനും സമഗ്ര വളർച്ചയ്ക്കുമായി വിവിധ തൊഴിൽ സ്ഥാപനങ്ങളും തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങളും മിഷണറിമാർ ആരംഭിച്ചു. ആദ്യം ഇൻഡസ്ട്രിയൽ മിഷൻ എന്ന പേരിലും പിന്നീട് ബാസൽ ട്രേഡിംഗ് കമ്പനി എന്ന പേരിലും നിരവധി ഓട്ട് കമ്പനികളും നെയ്ത്ത് കമ്പനികളും മറ്റ് വ്യവസായ ശാലകളും മലബാറിൽ ഉയർന്നു വരികയും 1914 വരെ വളരെ ഭംഗിയായി പ്രവർത്തിച്ച് വരികയും ചെയ്തു. എന്നാൽ 1914 ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ തങ്ങളുടെ ശത്രുപക്ഷത്തായിരുന്ന ജർമ്മനിയിൽ നിന്ന് വന്ന മിഷണറിമാരെ ബ്രിട്ടീഷുകാർ പുറത്താക്കുകയും എല്ലാ സ്ഥാപനങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു. പള്ളികളും സ്കൂളുകളും അഗതി മന്ദിരങ്ങളും ആതുരാലയങ്ങളും 1919 മിഷൻ ട്രസ്റ്റിന് തിരികെ ലഭിച്ചെങ്കിലും പിടിച്ചെടുക്കപ്പെട്ട ബാസൽ ട്രേഡിംഗ് കമ്പനിയുടെ വസ്തുക്കളും ഫാക്ടറികളും 1920 കോമൺവെൽത്ത് ട്രസ്റ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സമിതിയെ ഏൽപ്പിച്ചു. 1920 മുതൽ 1977 വരെ ഇംഗ്ലണ്ട് ആസ്ഥാനമായി ഈ കമ്പനി പ്രവർത്തിച്ചു. രാജ്യത്തെ നിയമങ്ങൾക്കനുസൃതമായി പിന്നീട് കോമൺവെൽത്ത് ട്രസ്റ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പേരിൽ പുനർ രജിസ്റ്റർ ചെയ്തു. ഈ വിഷയത്തിലെ അനേക വർഷങ്ങളിലെ അനാസ്ഥയ്ക്ക് ശേഷം 2015 മലബാർ മഹായിടവക രൂപീകരിച്ചതിനു ശേഷം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും പ്രവർത്തിച്ചു വരികയും ചെയ്തു വരുന്നു. 2019 സെപ്റ്റംബറിൽ കാനറ ബാങ്ക് തങ്ങളുടെ കൈവശമുള്ള കോമൺവെൽത്ത് കമ്പനിയുടെ 30% ഓഹരികൾ വിൽക്കുവാൻ തീരുമാനിച്ചതിന് പ്രകാരം സി എസ് ഐ സിനഡിൻ്റെയും മഹായിടവക എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും പൂർണ്ണ അനുമതിയോടെ 2020 മാർച്ച് 2020 നടന്ന ടെൻഡറിൽ സഭ പങ്കെടുക്കുകയും മഹായിടവകയുടെ പേരിൽ ഓഹരികൾ വാങ്ങുകയും ചെയ്തു. അങ്ങനെ ഒരു നൂറ്റാണ്ടിന് ശേഷം പൂർവിക സമ്പത്തിൽ കൃത്യമായ ആധിപത്യം പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ഇതോടുകൂടെ വാർത്താനേരം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.